സഭകളുടെ സംസ്ഥാന വാർഷികങ്ങൾ കൺവെൻഷനുകൾ ഇതൊക്കെ നടക്കേണ്ട സമയമായിരുന്നു. വർഷാവസാനങ്ങൾ പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസം കൺവെൻഷനുകളുടെ വിവിധ പ്രസ്ഥാനങ്ങളുടെ ജനറൽ കൺവെൻഷനുടെ കാലഘട്ടങ്ങൾ കൂടിയാണ്. നമ്മുടെ ക്യാമ്പുകളൊക്കെ നടക്കേണ്ട സമയം കൂടിയായിരുന്നു. എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഏറെ അയവ് വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കോവിഡിന്റെ ഒരു വ്യാപനം ഉണ്ട് എങ്കിൽ തന്നെയും മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിലായിട്ടൊരു അയവ് വന്നിട്ടുണ്ട്. കേരളത്തിലും മഹാരാഷ്ട്രയിലും മാത്രമാണ് അല്പം കോവിഡിന്റെ ഒരു ഇത് കാണുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ സഭയുടെ എല്ലാ പൊതുപരിപാടികളും നടത്തണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അത് ചെറിയ ലോക്കൽ കൺവെൻഷൻ ആകട്ടെ, ജനറൽ കൺവെൻഷൻ ആകട്ടെ, ക്യാമ്പുകളാകട്ടെ ഒക്കെ. ഇതിൽ മറ്റ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഇളവ് കൊടുക്കുകയും ആരാധന ആലയങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ഭരണത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ കാര്യം മാത്രമല്ല അനുഭവിക്കുന്നത്, ഉന്നയിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള ഭരണകൂടങ്ങൾ അത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, സ്കോട്ടിഷ് ക്രൈസ്തവ നേതൃത്വം പൊതു ആരാധന വിലക്കിയതിന്റെ എതിരെ, ആ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിയമ നടപടിക്ക് വേണ്ടി സ്കോട്ടിഷ് ക്രൈസ്തവ നേതൃത്വം സമീപിക്കുന്ന കുഞ്ഞിന് വാർത്ത വരികയുണ്ടായി. ചില മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ ജൈനമതക്കാരുടെ ഒരു കേസ് പരിഗണിക്കവേ, നിങ്ങൾ സ്കൂൾ തുറക്കുന്നു, ബാറുകൾ തുറക്കുന്നു, നിങ്ങൾ ഷോപ്പിംഗ് മാളുകൾ തുറക്കുന്നു, എന്തുകൊണ്ട് ആരാധനാലയങ്ങൾ തുറക്കുന്നില്ല എന്നൊരു ചോദ്യം സുപ്രീം കോടതി ജൈനമതക്കാരുടെ ഒരു കേസ് പരിഗണിക്കവേ ഇന്ത്യയിൽ ചോദിച്ചൊരു സംഭവമാണ്. അപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നന്നായി ഇളവ് കൊടുക്കുകയും ആരാധനാലയങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പ്രാദേശിക ഭരണകൂടത്തെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിച്ചത്, ലോകത്തെമ്പാടുമുണ്ട്. അതൊരു രഹസ്യമായ അജണ്ടകൾക്ക് ക്രൈസ്തവ നേതൃത്വം കീഴ്പ്പെടാൻ പാടില്ല എന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഈ റിപ്പബ്ലിക്ക് പോലും പല പൊതുയോഗങ്ങൾ കൊടുക്കാൻ, പൊതുയോഗങ്ങൾ നടത്താൻ, പരസ്യങ്ങൾ നടത്താൻ പോലും മൈക്ക് സാങ്ഷൻ, എന്റെ ഒരു പ്രോഗ്രാം അങ്ങനെ ക്യാൻസൽ ആയി, മൈക്ക് സാങ്ഷൻ പോലും കൊടുത്തില്ല. എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത് പോലും പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്, സോഷ്യൽ ഡെമോക്രസിയാണ്, ഫ്രീഡമാണ്, ലിബർട്ടിയാണ്. ആ റിപ്പബ്ലിക്കിന് അന്ന് പോലും പരസ്യത്തിന് പെർമിഷൻ കൊടുത്തില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ പരിപാടികളും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പര്യടനം നടക്കുകയാണ്. ഞാൻ ഇന്ന് അതെല്ലാം ഫോളോ ചെയ്തു ഫേസ്ബുക്കിൽ. പയ്യന്നൂരിലും കണ്ണൂരിലൊക്കെ എന്തോ ജനക്കൂട്ടമായിരുന്നു ഇന്നലെ കാസർഗോഡ്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ എല്ലാ ജില്ലകളിലൂടെയുള്ള പര്യടനം നടന്നു. പന്തില് കെട്ടിയുള്ള പരിപാടിയായിരുന്നു നടന്നത്. LDFന്റെ മേഖല ജാഥകൾ കടന്നു വരുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേന്ദ്രത്തിൽ നടന്ന വലിയ സമരങ്ങൾ, നിയമസഭ കൂടുന്നു, ബീഹാർ ഇലക്ഷൻ നടന്നു, പാർലമെന്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ബംഗാളിൽ വലിയ റാലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഡൽഹിയിൽ സമരങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്കൂളുകൾ തുറന്നു, തിയേറ്ററുകൾ തുറന്നു, ബാറുകൾ എന്നേ തുറന്നു, ഷോപ്പിംഗ് മാൾ തുറന്നു, ശവസംസ്കാരങ്ങൾ നടത്തുന്നത് വലിയ ആളുകൾ കൂടുന്ന ശവ ഐറേനിയസ് തിരുമേനയുടെ, അതുപോലെ തന്നെ CF തോമസ് MLAയുടെ, സുഗതകുമാരി ടീച്ചറിന്റെ, പനച്ചൂരാന്റെ വലിയ എല്ലാ പരിപാടിയും നടക്കുന്നുണ്ടെന്നാണ് എന്റെ വാദം. പൊതുവായ പരിപാടികളെല്ലാം വലിയ വമ്പിച്ച സമ്മേളനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, ശവസംസ്കാരങ്ങൾ നടക്കുന്നുണ്ട്, പരിപാടികൾ നടക്കുന്നുണ്ട്, മാർച്ച് റാലികൾ റോഡ് ഷോ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പരിപാടികളെല്ലാം, തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ കോൺഫറൻസുകൾ, ശബരിമല മകരവിളക്ക് നടന്നു, തിരുവാഭരണ ഘോഷയാത്ര നടന്നു, അതുപോലെ തന്നെ റാസ നടന്നില്ലെങ്കിൽ പെരുമല്ലപ്പള്ളി പെരുന്നാൾ നടന്നു, പൊങ്കാല ആറ്റുകാൽ നടക്കാൻ പോകുന്നു. ഞാനത് സൂചിപ്പിച്ചതിന്റെ കാരണം, എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്, എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്, കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചും അനുസരിക്കാതെയും നടക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ വെച്ചിരിക്കുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് സഭ പരിപാടികൾ നടത്തേണ്ടതാണ് എന്നുള്ള ആർഗ്യുമെന്റാണ് ഇനി എനിക്ക് വെക്കാനുള്ളത്. നോക്കൂ, ഇവിടെ മാരാമൺ കൺവെൻഷൻ നടക്കാൻ പോകുന്നു, TPMന്റെ കൺവെൻഷൻ നടക്കാൻ പോകുന്നു, രാജുകുട്ടി പാസ്റ്റർ പന്തലിട്ട് തന്നെയാണ് കൺവെൻഷൻ നടത്തുന്നത്, കരിയപ്പിള കൺവെൻഷൻ നടത്താൻ പോകുന്നു, ദിവാഞ്ചലി കൺവെൻഷൻ കഴിഞ്ഞു, പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ഭീതി നമ്മൾ പുലർത്തേണ്ടതായിട്ടില്ല. മറ്റൊരു മനഃശാസ്ത്രപരമായ
ഒരു വീക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വർഷമായി ഇങ്ങനെയുള്ള സമ്മേളനങ്ങളോ പരിപാടികളോ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ, നമുക്കറിയാം ഉത്സവങ്ങൾ പോലും ഇസ്രായേൽ ദൈവം കൊടുത്തതിന്റെ പിന്നിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ജനത്തെ ഒരുമിച്ച് കാണാനും കൂട്ടായ്മ ആചരിക്കാനും അവരുടെ സംഘബലം തെളിയിക്കാനും സംഘബോധം അവർക്കുണ്ടാകാനും ഒക്കെയാണ്. അപ്പോൾ ഒരു വർഷമായി കൂട്ടായ്മകളില്ലാതെ കോൺഗ്രിഗേഷൻ ഇല്ലാതെ ഒരു സമൂഹം ഇങ്ങനെ നിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് ചർച്ച ലീഡർഷിപ്പ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിലാപട വിശുദ്ധി പറയുന്ന പോലെ ഉത്സവങ്ങൾ ഇല്ലായിയാൽ സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു പറയുന്നുണ്ട്. പ്രവാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്സവങ്ങളില്ല ജനത്തിന്. ജനത്തിന് ഉത്സവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വഴികൾ ആ വഴികൾ നിലങ്ങൾ ദുഃഖിക്കുന്നു. സംഗീതം നഷ്ടപ്പെട്ടിരിക്കുന്നു, പാട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. 117 സംഗീതത്തിൽ അത് പറയുന്നുണ്ട്. പ്രവാസകാലത്ത് ഇസ്രായേൽ ജനതയുടെ ആത്മ സംഘർഷമാണ് ഈ കോവിഡ് കാലങ്ങളിൽ ജനം അനുഭവിക്കുന്നത്. ഒരു വർഷമായി ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കൂട്ടായ്മ കിട്ടാത്ത സാഹചര്യം, പിരിമുറുക്കത്തിന്റെ ആത്മീയ പ്രതിസന്ധികളുടെ ഒരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ കേരളത്തിലെ പെന്തക്കോസ്റ്റ് ലീഡർഷിപ്പ് ഗൗരവമായ വിഷയത്തിൽ സക്രിയമായി ഇടപെടുകയും ചെറുതും വലുതുമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ സെന്ററുകളാകട്ടെ, പ്രാദേശിക സഭകളാകട്ടെ, സംസ്ഥാന നേതൃത്വങ്ങളാകട്ടെ തയ്യാറാകണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇപ്പൊ കുമ്മനാട് കൺവെൻഷൻ ആകട്ടെ, കുമ്മനാട് കൺവെൻഷൻ വലിയ ആൾ കൂടത്തില്ല, കാരണം വിദേശ നാളുകൾ വരത്തില്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വരത്തില്ല, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരത്തില്ല, സൗത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിൽ വരത്തില്ല, അക്കോമഡേഷനും ഫുഡും ഇല്ലാത്തതുകൊണ്ടൊക്കെ പലരും വരത്തില്ല. കുറച്ചുപേരെ കൂടൂ, ആ കുറച്ചുപേരെ വെച്ചുകൊണ്ട് യോഗം നടത്താമായിരുന്നു. ആളുകൾക്ക് ചെറുപ്പക്കാരൊക്കെ വന്ന് കയറി ഇറങ്ങി പരസ്പരം കണ്ട് അവരങ്ങ് പോകട്ടെ. അങ്ങനെ ഒരു മാനസികമായ ഒരു സന്തോഷം. കഴിഞ്ഞ ഒരു വർഷമായി കൂട്ടായ്മയില്ലാതെ ഇങ്ങനെയുള്ള ഒരു സമ്മേളനങ്ങളില്ലാതെ പരസ്പര സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട് പരസ്പരം കാണാതിരിക്കുന്ന, പൗലോസ് പറയുന്നുണ്ട് തീത്തോസിനെ കാണാഞ്ഞിട്ട് എന്റെ മനസ്സ് അസ്വസ്ഥമായൊരു വാക്കുണ്ട്. അപ്പൊ പരസ്പരം കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്, പരസ്പരം കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അത് കൗൺസിലിംഗ് നടത്തുന്ന പാസ്റ്റർ സിനോജിന് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഒരു ഏകാന്തത സൃഷ്ടിച്ച, നമ്മളിൽ നിരാശ സൃഷ്ടിച്ച ഒരു ഒരു പ്രശ്നം നമ്മളിലുണ്ട്. ആ ഫ്രസ്ട്രേഷനെ, ടെൻഷനെ, ആ നിരാശകളെ ഒക്കെ മറികടക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച് ലീഡർഷിപ്പ് ഗൗരവമായി എടുക്കണം. സഭയിലെ ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സാമൂഹികമായ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ലോക്കൽ സഭ ആകട്ടെ, സെൻട്രൽ ആകട്ടെ, പിന്നെ സംസ്ഥാന നേതൃത്വങ്ങളാകട്ടെ, ചെറുതും വലുതുമായ പരിപാടികൾ സർക്കാരിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആളുകളെ വെച്ചുകൊണ്ട് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വേറൊരു കാര്യമുണ്ട് ജയസ്വാസ്മേ, ജയസ്വാസ് ഈ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാത്തിനും മറ്റൊരു സൈഡും കൂടെ ഉണ്ടല്ലോ. അപ്പൊ വാസ്തുത ചെയ്യണമെന്ന് പറയുമ്പോൾ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇത് നിമിത്തം വന്നു, അല്ലെങ്കിൽ കോവിഡ് അല്പം കൂടി പടരുവാൻ ഇതൊക്കെ ഒരു സാധ്യത ആയിരുന്നുവെങ്കിൽ അപ്പോഴത്തെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. എല്ലാ കാലഘട്ടത്തിലും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ ആൾക്കാർ പറയും ഓക്കെ നടത്തിയത് നന്നായി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിന്നു, നമ്മൾ ദൈവം നമ്മളെ സൗഖ്യമാക്കുന്നവർ, നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തിയത് കാര്യമായി, നടത്തിയപ്പോ ഒരു കുഴപ്പവും വന്നില്ല എന്ന് പറയും. പക്ഷേ അത് നിമിത്തമായിട്ട് ആ ദേശത്തെ എന്തെങ്കിലും ഒരു അല്പമായിട്ട് ഈ ഒരു പ്രതിസന്ധി കൂടിയാൽ ഇത് നിങ്ങൾ നടത്തിയ ഈ നേതൃത്വത്തെ തന്നെ ഈ പറയുന്ന പാസ്റ്റേഴ്സ് സഹിതം ചിലപ്പോൾ കുറ്റപ്പെടുത്തി എന്നിരിക്കും, വിശ്വാസികൾ സഹിതം കുറ്റപ്പെടുത്തി എന്നിരിക്കും. അത് നിങ്ങൾ ഭയപ്പെടുകയാണ്, നിങ്ങൾ ഒരു ഹൈപ്പോ നടക്കാത്തൊരു സംഭവം ഹൈപ്പോത്തെറ്റിക്കലായിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ചോദ്യം തന്നെ. ഞാൻ പറഞ്ഞല്ലോ പരിപാടികൾ നടക്കുന്നു, നിങ്ങൾ ഫേസ്ബുക്കിലും ഒക്കെ യൂട്യൂബിലും കാണുന്നില്ലേ എന്ത് ക്രൗഡാണ്, എന്ത് സമ്മേളനങ്ങളാണ് നടക്കുന്നത്, ഇതെന്താണ് സർക്കാർ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഉദാരമായ ഇളവുകൾ അനുവദിക്കുകയും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ ഇരട്ടത്താപ്പാണ്. ജയസ്വാസ് പറയുന്നത് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണോ അതോ സർക്കാർ തന്ന ഈ ഇളവുകളെ പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണോ പറയുന്നത്? രണ്ടു കാര്യമുണ്ട് ഇതിനകത്ത്. ചെറിയൊരു സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ കൊണ്ട്, കാരണം പലയിടത്ത് യോഗങ്ങൾ കൺവെൻഷൻ നടത്താൻ ചെല്ലുമ്പോൾ പോലീസ് കൺവെൻഷൻ നടത്തണമെന്ന് പറയുന്നുണ്ട്, പൊതുയോഗം നടത്തേണ്ടെന്ന് പറയുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് അനുവദിക്കുന്നത്? അതുകൊണ്ട് വ്യക്തമായി കഴിഞ്ഞ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായതുകൊണ്ടാണ്. ചില യോഗങ്ങളിൽ പോലീസ് നടത്തണ്ടെന്ന് പറഞ്ഞു, പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ ഒറ്റപ്പാലത്ത് പാസ്റ്റർ പ്രേം കുമാറിനെ അടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിശദീകരണം നടത്താൻ നമ്മൾ പെർമിഷൻ ചോദിച്ചപ്പോഴത്തേക്ക് നടത്തണമെന്ന് പറഞ്ഞല്ലോ.
ഇവിടെ അടുത്തിടയിൽ പല കൺവെൻഷനും നടത്തേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉദാരമായ ഇളവുകൾ അനുവദിക്കുകയും ആരാധനകൾ കൂടുന്നതിന് ആരാധനാലയങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരിരട്ടത്താപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ആരാധനാലയങ്ങൾ നിർദ്ദേശിക്കുന്നത് ഏതെങ്കിലും ബന്ധപ്പെട്ട സമൂഹത്തോട് മാത്രമാണോ ഉദ്ദേശിച്ചത്, അതോ പൊതുവിൽ ആരാധനാലയങ്ങളെന്നാണോ ഉദ്ദേശിച്ചത്? ഇല്ല, ഈ രണ്ടു മൂന്ന് അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞു നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഈ പന്തലിട്ട് വലിയ ആൾക്കൂട്ടങ്ങൾ ഹ്യൂജ് ക്രൗഡ് കൂട്ടിമുട്ടി ഇടിച്ചു നിന്നുകൊണ്ട് ഈ വലിയ പരിപാടികളാണ് നടത്തുന്നത്. സർക്കാർ തന്നെ നടത്തുന്ന പരിപാടികളുണ്ട്. സർക്കാർ തന്നെ നടത്തിയല്ലോ. സർക്കാർ തന്നെ CM തന്നെ പര്യടനങ്ങൾ നടത്തിയല്ലോ. പന്തലിട്ടാണ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും നടത്തിയത്. ഇപ്പൊ തന്നെ മേഖലയാതകൾ വരാൻ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ ഇരട്ടത്താപ്പുണ്ട്. അതിൽ സർക്കാർ ഗൗരവ അനുഭാവങ്ങളുമായി പരിഗണിക്കണം. രണ്ട്, സഭ സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ ഈ പ്രോട്ടോക്കോളുകൾ അനുസരിച്ചുകൊണ്ട് 100 പേരെയാകട്ടെ, 100 പേരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തുകൂടാ? 200 പേരെ അനുവദിക്കുന്നുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്തുകൂടാ? പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്ത കല്യാണം. അവിടെ ഒരു പ്രായോഗികമായ ഒരു പ്രശ്നം കൂടെയുണ്ട്. ഇപ്പൊ കൺവെൻഷനുകൾ വെക്കുമ്പോൾ എത്ര പേര് എവിടുന്നൊക്കെ വരും, എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ ഇപ്പം ഒരു പരിധി വെച്ചാണെങ്കിൽ ഇത്ര പേരെ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞിട്ട് വേദനയോടെ മടങ്ങി പോകുന്ന ഒരു അവസരം. ഞാൻ ഈ ആഴ്ച 3 കൺവെൻഷൻ പ്രസംഗിച്ചാടാ. ഈ ആഴ്ച ഞാൻ പോയി പ്രസംഗിച്ചല്ലോ തിരുവനന്തപുരത്തെ, നിലമ്പൂര്, ജോയ് പാർക്കൽ പാസ്റ്റിന്റെ അഗാപ്പ കമ്മീഷനും ജനറൽ കമ്മീഷനൊക്കെ ഞാൻ ഇന്നലെയാണ് വന്നത്. പിന്നെ ഞാൻ 28-ാം തീയതി കൺവെൻഷന്. ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് അത്ര ആൾക്കാരെ വെച്ചുകൊണ്ട് കൺവെൻഷൻ നടന്നു. പ്രാദേശികമായ ഒരു സ്ഥലത്ത് മാത്രമുള്ള എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയുടെ മാത്രം കീഴിൽ, ഒരു പ്രാദേശിക സഭയുടെ മാത്രം കീഴിൽ നടത്തപ്പെടുന്ന ഏതെങ്കിലും കൺവെൻഷൻ ആയിരിക്കും. അല്ലല്ല, കൺവെൻഷനാണ്. പാസ്റ്റൽ കോൺഗ്രസിന് തന്നെ 100 പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. പിന്നെ ആ പരമാവധി ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ കൺവെൻഷൻ നടത്തി. ഞാൻ പാറശാലയിൽ തിരുവനന്തപുരത്ത് രണ്ട് കൺവെൻഷൻ ഈ ആഴ്ച പ്രസംഗിച്ചതാണ്. കൺവെൻഷൻ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ആ വാദത്തിൽ ബദൽ ഞാൻ പറയുകയാണ്, കൺവെൻഷനുകൾ ഈ പ്രോട്ടോകോള് മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. കൺവെൻഷൻ നടത്തുന്നുണ്ട്. ഈ ആഴ്ച 3 കൺവെൻഷൻ പ്രസംഗിച്ചാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൺവെൻഷൻ നടത്തുന്നുണ്ട്. ഈ വിഷയത്തെ കുറിച്ച് സിനോജ് ഭാസ്കർ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ ബഹുമാനപ്പെട്ട പ്രിയ ജയ്സാർ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ കൗൺസിലിംഗ് സംബന്ധമായും മാനുഷിക ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക, മനുഷ്യർ തമ്മിൽ കാണാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെട്ടു. എന്നാൽ കൺവെൻഷനുമായുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇന്ന് ഇത് പ്രതിപാദ്യ വിഷയമായി വന്നിരിക്കുന്നത് കുമ്മനാട് ജനറൽ കൺവെൻഷൻ, അപ്രകാരം അത് കുമ്മനാട് ഗ്രൗണ്ടിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന അത്രയും ആളുകളെ മാത്രം കൂടി വരുത്തി അവർക്ക് മാത്രം പെർമിഷൻ കൊടുത്തുകൊണ്ട് നടത്താതിരുന്നത് ഒരു പെന്തക്കോസ്തിലെ വലിയ മാധ്യമം തന്നെ അതിനെതിരെ വിമർശനം അവരുടെ പത്രത്തിന്റെ 1-ാം പേജിൽ തന്നെ ഏറ്റവും വലിയ ന്യൂസായി തന്നെ അത് കൊടുക്കുവാനിടയായി. അതിന് ഇന്നാണ് ആ പത്രം പുറത്തിറങ്ങിയത്, എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പലപ്പോഴും ഇവിടെ മാധ്യമങ്ങളാണ് പലതും തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം. പക്ഷേ കുമ്പനാട് കൺവെൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ കൺവെൻഷനാണ്. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ വിവിധ കാര്യാദികളിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഡിയൻസ് ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. കുമ്മനാട് കൺവെൻഷൻ ചിലർ പറയാറുണ്ട് അതൊരു വികാരമാണ്, അതുപോലെ ഒരു വർഷത്തെ ഒരു വിചാരമാണ് പലരുടെയും എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അത് കേവലം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മാത്രം ഒരു കൺവെൻഷൻ എന്ന് മാത്രം അല്ല പ്രത്യുത, അത് അനേക പെന്തക്കോസ്ത് സമൂഹത്തിന്റെ, മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന്റെ തന്നെ ഒരു സംഗമമായി അത് പലപ്പോഴും കാണുവാനും അങ്ങനെ തന്നെ പറയുവാൻ പലപ്പോഴും ഇടയാകുന്നുണ്ട്. എന്നാൽ ഇവിടെ ലിനുബാസ് ചോദിച്ചതുപോലെ എന്റെ ഒരു സംശയം ഇതാണ്, 200 പേരെന്ന് പറഞ്ഞ് ഒരു കാര്യം നമുക്ക് അനുമതി ലഭിച്ചാൽ ഒരുപക്ഷെ അകലമനുസരിച്ച് തുറസായ സ്ഥലമായതുകൊണ്ട്, ഓപ്പൺ ഓഡിറ്റോറിയം ആയതുകൊണ്ട് അതിൽ 500 വരെ ആളുകളെ വേണമെങ്കിൽ കയറ്റാൻ സാധ്യത ഉണ്ടായിരിക്കാം ഒരു പക്ഷെ. കാരണം പലയിടങ്ങളിലും നടക്കുന്ന പൊതുയോഗങ്ങളിൽ ആളുകൾ കൂടി വരുന്നതിനെ കുറിച്ചൊക്കെ ജയ്സ് പാസ്റ്റർ പറയുവാനിടയായല്ലോ. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു മാക്സിമം 500 എന്ന് കരുതിക്കൂ. 500 കഴിയുമ്പോൾ ഗേറ്റ് അടയ്ക്കപ്പെടുകയും
പലയിടങ്ങളിൽ നിന്ന് വാഹനത്തിലോ അല്ലാതെയോ ഇതിന്റെ കാര്യാദികൾ അറിയാതെ ഈവൻ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അറിയിപ്പ് കൊടുത്തിട്ട് റെക്കോർഡഡ് ആയിട്ട് ഇങ്ങനെ വെർച്വൽ മീഡിയയിലൂടെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ ദൂരെ നിന്നൊരു മാതാവ് വന്നത് എന്റെ ശ്രദ്ധയിൽ സോഷ്യൽ മീഡിയയിലൂടെ പെടുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വലിയ സംഗമങ്ങളെ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ചിലപ്പോൾ പല വസ്തുതകൾ നമുക്ക് എണ്ണി നിരത്തി കാണിക്കുവാൻ സാധ്യത ഉണ്ടായിരിക്കാം. എന്നാൽ പുതിയ നിയമ വിവക്ഷയുമായി ബന്ധപ്പെടുത്തിയാൽ പ്രത്യേകിച്ച് കൗൺസിലിംഗ് പെർസ്പെക്റ്റീവും നോക്കിയാൽ ആ കൂട്ടത്തിലല്ല ഈ പലതും കരഞ്ഞു ദുഃഖിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് ആരവാരം അധികമാകുന്നില്ല ഒന്നും സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ആൾക്കൂട്ടത്തിന്റെ ബഹുത്വത്തിലൊന്നും ഒന്നും സാധിക്കുന്നതായിട്ടോ അതിനകത്ത് ഏതാണ്ട് ഒരു വലിയ കളർഫുള്ളായിട്ടുള്ള വലിയ അനുഭൂതി ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ കോർ എലമെന്റ് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രത്തിന്റെ ക്രിസ്റ്റോളജിയുടെ കോർ എലമെന്റിൽ നിന്ന് നമ്മൾ എവിടെയൊക്കെ വ്യതിചലിക്കുന്നു തോന്നും എന്ന് കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടാന്നല്ല, ഉണ്ടായിരുന്നു ഇനി ഉണ്ടാകട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാശി പിടിക്കേണ്ടതുണ്ടോ എന്നെനിക്കൊരു ചോദ്യമുണ്ട്. ചരിത്രം മാപ്പ് തരികയില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് ഏറ്റവും അധികമായിട്ട് പ്രചരിക്കപ്പെടുന്നത്. ചരിത്രം മാപ്പ് തരികയില്ല, കാരണം കൊണ്ടുവന്നിരുന്ന ഒരു കൺവെൻഷൻ ലോകമൊത്തം മലയാളികൾ ശ്രദ്ധിക്കുന്ന, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കൺവെൻഷൻ വളരെ ഇത്രയും സാഹചര്യം ലോകത്ത്, അതായത് നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് ആളുകൾ കൂടുന്ന അനേകം മീറ്റിംഗുകൾ നടത്തപ്പെടുന്ന ഈ സമയത്ത് നമ്മൾ അതിനൊന്നും ചൂടുവെക്കാതെ വളരെ ലളിതമായി മറ്റൊരു രീതിയിൽ ഇത് നടത്തിയത് ഒരിക്കലും ചരിത്രം മാപ്പ് തരികയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാപ്പ് തരികയില്ല എന്ന് പറയുമ്പോൾ ഇനിപ്പോ ആരും മാപ്പ് തരികയില്ലെന്നാ ഇവരോട് ആര് പറഞ്ഞാ, ഇതൊക്കെ ഒരു മാധ്യമങ്ങളുടെ ഒരു പ്രൊപ്പഗണ്ട, അത് എല്ലാ കാലത്തും ഉണ്ടല്ലോ. ഇപ്പം സത്യത്തിനെ തമസ്കരിക്കുകയും അപ്പോൾ തന്നെ വേറെ പലതിനും കൂടുതൽ ഊന്നൽ നൽകിയും മാധ്യമങ്ങൾ ചിലപ്പോൾ പ്രചരണങ്ങളും അവരുടേതായ എഴുത്തുകളും തൂലികയൊക്കെ ചലിപ്പിക്കാറുണ്ട്. അത് ശരിയാണ്, ഒരു തരത്തിൽ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിന് വികാരവും അങ്ങനെ നടക്കാതിരുന്നത് വേണമെങ്കിൽ ചെറിയ തോതിൽ നടത്താമായിരുന്നു. പക്ഷെ ജെയ്സ് ഫാസ്റ്റർ പറഞ്ഞ ഒരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു, ചെറിയ കൺവെൻഷനുകൾ 100 പേര് 200 പേര് വീതമൊക്കെ കൂടുന്നത് തീർച്ചയായും നടത്തപ്പെടണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തണം. അത്